ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിസിനസ് മാനേജ്മെൻറ്റിലെ ഒരു ടോപ്പിക്കാണ്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് എക്സാമിന് ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ MBOയുടെ മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മീനിങ് നോക്കാം. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO. MBO is both a philosophy and approach of management. MBO നമുക്ക് പറയാം ഒരു ഫിലോസഫി അല്ലെങ്കിൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻ്റ് ആണെന്ന് പറയാം. ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്വം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അല്ലെ. അപ്രോച്ച് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിനോടുള്ള ഒരു സമീപനം. ഓക്കെ, അപ്പോൾ MBO എന്നുള്ളത് ഒരു ഫിലോസഫി അല്ലെങ്കിൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് എ പ്രോസസ് വേർ ബൈ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ജോയിൻലി. ഇതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. എന്താണ്? സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ചേർന്നുകൊണ്ട്. ഓക്കെ, അപ്പോൾ മേലധികാരികളും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരും. ഓക്കെ, അപ്പോൾ അതാണ് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും. അപ്പോൾ ഈ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ജോയിൻ്റായി ചേർന്നുകൊണ്ട് അവർ ഒരുമിച്ച് കൊണ്ട് ചില പ്രവർത്തികളൊക്കെ ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് MBO എന്ന് പറയാം. അപ്പോൾ അവർ ചെയ്യുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ഐഡൻറ്റിഫൈ ദ കോമൺ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷന് ഒരു കോമൺ ആയിട്ടൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, പൊതുവായിട്ടൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യം എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നത് തിരിച്ചറിയുക. ഇത് അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതുപോലെ സെറ്റ് ദ റിസൾട്ട്സ് ദാറ്റ് ഷുഡ് ബി അച്ചീവ്ഡ് ബൈ ദ സബോർഡിനേറ്റ്സ്. റിസൾട്ടുകളൊക്കെ സെറ്റ് ചെയ്യുക. എന്ത് റിസൾട്ടുകൾ? സബോർഡിനേറ്റ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് ഒരു ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സാണ് ഡിസിഷൻസൊക്കെ എടുക്കുക, എന്നിട്ട് ആ ഡിസിഷൻസൊക്കെ എടുത്ത് അധികാരങ്ങൾ ഫുള്ള് സുപ്പീരിയേഴ്സിനായിരിക്കും. എന്നിട്ട് അവർ സബോർഡിനേറ്റ്സിനെയും കൊണ്ട് എന്ത് ചെയ്യാണ്, അവരെ ആക്ടിവേറ്റ് ചെയ്ത് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ സബോർഡിനേറ്റ്സിനെയും കൊണ്ട് എന്തൊക്കെ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു റിസൾട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും അവരൊരുമിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒന്നെന്താണ്, ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ സബോർഡിനേറ്റ്സിനെയും കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ആ റിസൾട്ടുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വലൊക്കെ, അതായത് ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ ആ സബോർഡിനേറ്റ്സിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണെന്ന് അസസ് ചെയ്യുക, അളക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് അവരൊക്കെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ് അല്ലെങ്കിൽ അവരുടെ ഡെഡിക്കേഷൻ എത്രത്തോളമാണ് എന്നുള്ളത് അളക്കുക. അതുപോലെ ഇൻറ്റഗ്രേറ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് ദ ഓർഗനൈസേഷൻ സോ ആസ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. പിന്നെ ചെയ്യുന്ന പ്രവൃത്തി അതാണ്, അതായത് ഓർഗനൈസേഷനിലുള്ള ഇൻഡിവിജ്വൽസിനെ ഇൻറ്റഗ്രേറ്റ് ദ ഇൻഡിവിജ്വൽസ് വിത്ത് ദ ഓർഗനൈസേഷൻ സോ ആസ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. അതായത് ഓർഗനൈസേഷനിലുള്ള ഇൻഡിവിജ്വൽസിനെ, അതായത് അവിടെ ജോലി ചെയ്യുന്നവരെ, സുപ്പീരിയേഴ്സ് ആവാം സബോർഡിനേറ്റ്സ് ആവാം, അവരെ ഓർഗനൈസേഷനുമായിട്ട് ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ ഒന്നിച്ച് ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ്റെ റിസോഴ്സസുകളെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക, ബെസ്റ്റ് യൂസ് അല്ലെങ്കിൽ ബെറ്റർ യൂട്ടിലൈസേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽസിനെ ഓർഗനൈസേഷനുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ റിസോഴ്സിനെ മാക്സിമം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ചെയ്യുക, മാക്സിമം ഉപയോഗിക്കുക. ഇത് അവരൊരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദസ് MBO ഇസ് എ സിസ്റ്റം ഫോർ ഇൻറ്റഗ്രേറ്റിംഗ് മാനേജീരിയൽ ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർത്ത് എന്ത് പറയാം, MBO എന്നുള്ളതൊരു സിസ്റ്റമാണ്. എന്തിന്? മാനേജീരിയൽ ആക്ടിവിറ്റീസിനെല്ലാം, മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം. എല്ലാ ആക്ടിവിറ്റികളെയും, എല്ലാ മാനേജീരിയൽ ആക്ടിവിറ്റീസിനെയും ഒന്നിച്ച് ചേർക്കുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് MBO എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, MBO എന്നുള്ളതൊരു ഫിലോസഫി അല്ലെങ്കിൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ചേർന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചില പ്രോസസ്സുകൾ, പ്രവർത്തികൾ ചെയ്യാണ്. അവർ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ സബോർഡിനേറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം, എന്തൊക്കെ റിസൾട്ടുകൾ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓരോ ഇൻഡിവിജ്വലും നൽകുന്ന കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണെന്ന് അസസ് ചെയ്യുക അല്ലെങ്കിൽ അളക്കുക. അതുപോലെ ഓർഗനൈസേഷനെ ഇൻഡിവിജ്വലുമായിട്ട് ചേർത്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ റിസോഴ്സസുകളെയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഇത്രയാണ് MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ MBO എന്നുള്ളത് മാനേജീരിയൽ ആക്ടിവിറ്റീസിനെയൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള, ഒന്നിച്ച് ചേർക്കുന്നതിനുള്ള ഒരു സിസ്റ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരിക. ഓക്കെ, അടുത്ത് MBOക്കുള്ളൊരു ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണൽ, അപ്പോൾ കൂൺസ് ആൻഡ് ഓഡോണലിൻ്റെ ഒരു ഡെഫിനിഷനാണ് MBO എന്താണെന്നുള്ളത്. MBO ഈസ് എ കോംപ്രഹെൻസീവ് മാനേജീരിയൽ സിസ്റ്റം ദാറ്റ് ഇൻറ്റഗ്രേറ്റ്സ് മെനി കീ മാനേജീരിയൽ ആക്ടിവിറ്റീസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ കോൺഷ്യസ്ലി ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്.
അപ്പോൾ ഇവിടെയും നമ്മൾ ഇത്രയേറെ പറഞ്ഞ മീനിങ് ഇങ്ങനെയാണ് പറയുന്നത്. എം ബി ഒ എന്നുള്ളത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മാനേജറിയൽ സിസ്റ്റമാണ്. കോംപ്രഹെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സമഗ്രമായ അല്ലെങ്കിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു മാനേജറിയൽ സിസ്റ്റമാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇൻറ്റഗ്രേറ്റീയാണ് മെനി കീ മാനേജറിയൽ ആക്ടിവിറ്റീസ്. എല്ലാ പ്രധാനപ്പെട്ട മാനേജറിയൽ ആക്ടിവിറ്റീസിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എങ്ങനെ? ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ, ഒരു ചിട്ടയോടുകൂടി എല്ലാ മാനേജറിയൽ ആക്ടിവിറ്റീസിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എങ്ങനെ? കോൺഷ്യസ്ലി ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കോൺഷ്യസ് ആയിട്ട് ബോധപൂർവ്വം ഇതിനെല്ലാത്തിനെയും ഡയറക്റ്റ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ കാര്യക്ഷമതയോടുകൂടി വളരെ നല്ല രീതിയിൽ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാനേജറിയൽ ആക്ടിവിറ്റീസിനെയും ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് എം ബി ഒ എന്നാണ് കൂൻസ് ആൻഡ് ഓഡോണൽ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് എം ബി ഒ. എം ബി ഒക്കുള്ള ചില ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ, എം ബി ഒ ഈസ് ആൻ അപ്രോച്ച് ആൻഡ് ഫിലോസഫി ടു മാനേജ്മെൻറ്റ് ആൻഡ് നോട്ട് മിയർലി എ ടെക്നിക്. അത് നമ്മൾ പറഞ്ഞതാണ്, എം ബി ഒ എന്നുള്ളത് ഒരു ഫിലോസഫി അല്ലെങ്കിൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് ആണ്, അതൊരിക്കലും ഒരു ടെക്നിക്കല്ല. അതുപോലെ എം ബി ഒ ഗീവ്സ് എംബസിസ് ഓപ്പൺ ഒബ്ജക്റ്റീവ്സ്. എന്ന് വെച്ചാൽ എം ബി ഒ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓപ്പൺ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനാണ് എം ബി ഒ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്നാണ് പറയണത്. ആൻഡ് എം ബി ഒ ഈസ് കൺസേൺഡ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് കൺസേൺഡ് മാനേജേഴ്സ് ടു ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആൻഡ് പെർഫോമൻസ് റിവ്യൂ. അതായത് എം ബി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എം ബി ഒ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്? മാനേജേഴ്സിൻ്റെയൊക്കെ പാർട്ടിസിപ്പേഷൻ, എല്ലാ മാനേജറുകളെയും മാനേജേഴ്സിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, അതുപോലെ പെർഫോമൻസ് ഒക്കെ റിവ്യൂ ചെയ്യുക. അതായത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് എത്രത്തോളമാണെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുക, അതാണ് റിവ്യൂ ചെയ്യാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എം ബി ഒയിൽ അതും ചെയ്യുന്നുണ്ട്. എന്താണ്? മാനേജേഴ്സ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒബ്ജക്റ്റീവ് സെറ്റിംഗും നടത്തുന്നുണ്ട്, അതുപോലെ പെർഫോമൻസ് റിവ്യൂവും നടത്തുന്നുണ്ട്. ആൻഡ് എം ബി ഒ റിവ്യൂസ് പെർഫോമൻസ് പീരിയോഡിക്കലി. അപ്പോൾ ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയീസ് എത്ര നന്നായി പെർഫോം ചെയ്യുന്നു, ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് പീരിയോഡിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് എം ബി ഒ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇൻ എം ബി ഒ പ്രൊവൈഡ് ഗൈഡ്ലൈൻസ് ഫോർ അപ്രോപ്രിയേറ്റ് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതുപോലെ എം ബി ഒൻ്റെ മറ്റൊരു വലിയൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് അതെന്ത് നൽകുന്നുണ്ട്? ചില ഗൈഡ്ലൈൻസ് നൽകുന്നുണ്ട് അപ്രോപ്രിയേറ്റ് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്. അതായത് ഓർഗനൈസേഷൻ്റെ സിസ്റ്റത്തിനും അതുപോലെ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ഗൈഡ്ലൈൻസ്, ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ എം ബി ഒ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എം ബി ഒ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എം ബി ഒ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ക്ലിയർ ആയെങ്കിൽ, മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.